പറഞ്ഞു ഡ്രസ്സിനെ കുറിച്ച് ഞാൻ രണ്ട് കോസ്റ്റ്യൂം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒരു കോസ്റ്റ്യൂമേ ചെയ്യാനേ പറ്റുള്ളൂ, കാരണം ഓൾറെഡി കസ്റ്റമേഴ്സിനായിട്ട് കുറെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ എല്ലാം ചെയ്ത് തീർത്തിന ശേഷമാണ് എന്റെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ലേറ്റ് ആയി. 4 ഡേയ്സിലാണ് എന്റെ ഈ ഡ്രസ്സ് തന്നെ ചെയ്തത്. റോബിൻ ചേട്ടന്റെ പാറ്റേൺ ഞാൻ പറഞ്ഞു കൊടുത്തു. റോബിൻ ചേട്ടന്റെ കോസിൽ പോയിരുന്ന സമയത്തുള്ള ചേച്ചിനെയാണ് ചെയ്തെടുത്താലോ എന്ന് പറഞ്ഞ ചേച്ചിയാണ് എൻ്റെത്. രണ്ട് കോസ്റ്റ്യൂംസ് ഉണ്ടായിരുന്നു, അതിൽ ഓർമ്മ ക്യാൻസൽ ചെയ്ത് ചെയ്തില്ല. ഇത് തന്നെ ഇന്ന് കാലത്താണ് സ്റ്റിച്ച് ചെയ്ത് ഇത് എത്ര നേരം എടുത്തു ഇത് ചെയ്യാൻ? എത്ര നേരം അല്ല, ഇപ്പൊ നമുക്ക് എനിക്ക് 10 സ്റ്റാഫ് സ്റ്റാഫ് ഉണ്ടല്ലേ, എനിക്ക് സ്റ്റിച്ച് ചെയ്യാനും ഹാൻഡ്വർക്കാനും 10 സ്റ്റാഫ് പെർമനന്റ് ആയിട്ടത്. ബാക്കിയുള്ള ഓവർ ടൈമിനായിട്ട് എക്സ്ട്രാ ഒന്ന് വരുന്നതാണ്. അതാണ് ഈ നൈറ്റ് സ്റ്റോറിയിലൊക്കെ ഓവർ ടൈം കാണുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ സ്പെഷ്യൽ പേരൊന്നുമില്ല, ബ്രൈഡൽ ലെഹങ്ക ഒരു പേരിടാൻ തോന്നുന്നു. 2 ലക്ഷ ബ്രൈഡൽ ലെഹങ്ക 2 ലക്ഷത്തിന്റെ ആണ്. അതായത് ഇത് ഇതിന് ഓരോ സ്റ്റോൺസും ഹാൻഡ് വർക്ക്, ഈ നമ്മുടെ സ്റ്റാഫ് കൈകൊണ്ട് ഹാൻഡ്മെയ്ഡ് ആണ് ഫുൾ. അല്ലാതെ വർക്ക് മെറ്റീരിയൽ വെച്ച് സ്റ്റിച്ച് ചെയ്യണമല്ല. അപ്പൊ ഇത് ഇതൊക്കെ അവരുടെ ഹാർഡ് വർക്ക് ആണല്ലോ, സാലറി സംഭവങ്ങളാണല്ലോ. ഞാൻ 4 ഡേയ്സിലാണ് തീർത്തത്. രാത്രിയും പകലും അവരുടെ കൂടെ ഇരുന്ന് ഇതിപ്പോ സ്റ്റിച്ച് ചെയ്ത് എനിക്ക് ഇന്ന് മോർണിംഗ് ആണ് കിട്ടിയത്. കാരണം ഞാൻ പറഞ്ഞല്ലോ കസ്റ്റമേഴ്സിൽ ഓൾറെഡി നമുക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു, ഞാൻ ബ്രൈഡൽ ഓർഡേഴ്സ് എടുക്കുന്നത് 3 to 4 മന്ത്സിലാണ് നോർമലി. അറ്റ്ലീസ്റ്റ് നമുക്കൊരു 1 മന്ത് വേണം. പിന്നെ ഈ പറഞ്ഞ പോലെ വർക്ക് ഉണ്ടാകും, അങ്ങനെയൊക്കെ തീർക്കാണെങ്കിൽ 4 ഡേയ്സിലൊക്കെ പക്ഷെ സ്ട്രെസ്സാണ് അത്. നമുക്ക് എനിക്ക് എൻജോയ് ചെയ്ത് ചെയ്യാനാണ് ഇഷ്ടം, ഇതെന്റെ പാഷനാണ്. അപ്പൊ ഇങ്ങനെ സ്ട്രെസ്സായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ ക്ഷീണം കാരണം നമ്മുടെ ഫേസിലും എല്ലാം ഇപ്പോൾ ഞാൻ ഉറങ്ങിയിട്ട് തന്നെ 1 വീക്കായി. ഇതിലൊരുക്കും ഇന്നലെ 4 o'clock ഞാൻ ഇവിടെ ഓഡിറ്റോറിയത്തിലായിരുന്നു ഇതൊക്കെ അറേഞ്ച്മെന്റ്സ് വന്നിട്ട്. എന്നിട്ട് 3 o'clock വരെ യൂണിറ്റിൽ ഓവർ ടൈം ഡ്രസ്സിന്റെ, അത് കഴിഞ്ഞ് 4 o'clock വന്ന് ചെക്ക് ചെയ്തു. എന്നിട്ട് ഇവിടുന്ന് നേരെ വീട്ടിൽ പോയി ഫേസ് കഴുകിയിട്ട് ബ്യൂട്ടി പാർലർ പോയി യൂസ് ചെയ്ത് നേരെ കൊണ്ടു വന്നു. ഉറങ്ങിയിട്ട് 1 മിനിറ്റ് മേക്കപ്പ് കളർ പാലറ്റ് എന്ന് പറഞ്ഞിട്ടായിരുന്നു. എല്ലാം ഞാൻ എക്സ്പെക്ട് ചെയ്തേക്കാളും നന്നായിട്ടാണ്. കാരണം എനിക്ക് ഒരെണ്ണം ഡാർക്ക് ഷെയ്ഡും ഒരെണ്ണം ലൈറ്റ് ഷെയ്ഡും ചെയ്യണമായിരുന്നു ഇഷ്ടം, അല്ല ആഗ്രഹം. പക്ഷെ ലൈറ്റ് ഷെയ്ഡ് ഞാൻ ക്യാൻസൽ ചെയ്ത് ചെയ്യാൻ ടൈം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഡാർക്ക് ഷെയ്ഡിൽ എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യണത് മെറൂൺ, നേവി ബ്ലൂ, ഗോൾഡ് ഗ്രീൻ അങ്ങനത്തെ കളേഴ്സ് ആണ്. എനിക്കൊരു വയലറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നു, അങ്ങനെ വയലറ്റ് ചെയ്തു. വയലറ്റ് ആണെങ്കിൽ കളർ കോമ്പിനേഷൻ കുറച്ചൊന്ന്, അതിന്റെ ഉള്ളിൽ യൂസ് ചെയ്തിട്ടുള്ള ത്രെഡ് ബേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കളർ കോമ്പിനേഷൻ കുറച്ചൊന്ന് വെറൈറ്റി ആവണം ആഗ്രഹമായിരുന്നു. റോബിൻ എന്ത് പറഞ്ഞു? റോബിൻ ഈ ഡ്രസ് കണ്ടപ്പോ പറഞ്ഞു, റോബിൻ വർക്ക് നടക്കുമ്പോഴേ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അല്ല ഇത് ഈ പറഞ്ഞല്ലോ ഡ്രസ് ഇട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞില്ലേ, അപ്പൊ പെട്ടെന്ന് ഞാൻ എങ്ങനെ പോയാലും 4 കൈയിൽ കുറച്ചുകൂടി ഡാർക്ക് ആവണേ. പക്ഷെ പാറ്റേൺ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര അടിപൊളിയായിട്ട് വാങ്ങിയിട്ട് അടിപൊളിയായിട്ട് ചെയ്തു. അത് തന്നെ.